ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ ചിത്രം നമ്മുടെയൊക്കെ വിശ്വാസ വളർച്ചയിൽ വളരെ ഏറെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ്. നമ്മുടെയൊക്കെ സ്വകാര്യ പ്രാർത്ഥനകളിൽ വളരെ വലിയൊരു പ്രസക്തി നിറഞ്ഞ ഒരു ചിത്രമായിട്ട് ദൈവകരുണയുള്ള ചിത്രം മാറിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന ഈശോയുടെ ചിത്രങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുത്ത ഒരു ചിത്രമാണ് ദൈവകരുണയുടെ ചിത്രം. അത് അതിൻ്റെതായ പ്രാധാന്യവും മഹാത്മ്യവുമുണ്ട്. അതുകൊണ്ടാണ് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യത്തോടെ ദൈവകരുണയുടെ ഈശോയുടെ ചിത്രം സ്ഥാനം പിടിക്കാൻ കാരണം. 1931 ഫെബ്രുവരി മാസം 22-ാം തീയതിയാണ് വിശുദ്ധ ഫൗസ്തീനായ്ക്ക് ഈശോയുടെ ദർശനമുണ്ടായത്. ദൈവകരുണയുടെ ഡയറിയിൽ 47-49 ഭാഗത്തായിട്ട് അപ്പസ്തോല ദൈവകരുണയുടെ അപ്പസ്തോലയായ ഫൗസ്തീന പുണ്യവതി ഇപ്രകാരം പറയുന്നുണ്ട്: സായാഹ്നത്തിൽ എൻ്റെ കൊച്ചുമുറിയിലായിരുന്നപ്പോൾ കർത്താവായ ഈശോമിശിഹായെ ധവള വസ്ത്രധാരിയായി ഞാൻ ദർശിച്ചു. ഒരു കരം ആശീർവദിക്കുന്ന രൂപത്തിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു, മറ്റേ കരം ഉടുപ്പിൽ സ്പർശിക്കുന്ന രീതിയിൽ നെഞ്ചോട് ചേർത്താണ് പിടിച്ചിരുന്നത്. നെഞ്ചിൻ്റെ ഭാഗത്തെ ഉടുപ്പ് അല്പം ഒരു വശത്തേക്ക് മാറി അതിനുള്ളിൽ നിന്ന് ചുവപ്പും വെളുപ്പും നിറത്തിൽ രണ്ട് വലിയ പ്രകാശകിരണങ്ങൾ പ്രസരിച്ചിരുന്നു. അല്പസമയത്തിനു ശേഷം ഈശോ അരുളി ചെയ്തു, ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടുകൂടി നീ ഇപ്പോൾ എന്നെ കാണുന്ന മാതൃകയിൽ ഒരു ചിത്രം പെയ്തു ചെയ്യണം. അങ്ങനെ ആ ദർശനത്തിൽ നിന്ന് രൂപീകൃതമായതാണ് ദൈവകരുണയുടെ ചിത്രം എന്നുള്ളത്. പീഡാസഹനവും കുരിശുമരണവും വഴി മനുഷ്യരാശിക്ക് ദൈവവുമായുള്ള അനുരഞ്ജനം സാധ്യമാക്കി ദൈവകരുണയിലേക്ക് മനുഷ്യരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ദൈവകരുണയുടെ ചിത്രം ഈശോ പ്രദാനം ചെയ്യുക. കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും കിരണങ്ങളും കുരിശിൽ തറയ്ക്കപ്പെട്ടതിൻ്റെ ആണിപ്പഴുതുകളും ദുഃഖവെള്ളിയാഴ്ചത്തെ സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. അതിനാൽ ഈ ഛായാചിത്രം മനുഷ്യവർഗത്തോടുള്ള ദൈവസ്നേഹത്തെ പ്രകാശിപ്പിക്കുന്ന രണ്ട് ഉന്നതമായ സുവിശേഷ സംഭവങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: വെളുത്ത കിരണം ആത്മാക്കളെ വിശുദ്ധീകരിക്കുന്ന തിരുജലത്തെയും ചുവപ്പ് കിരണം ആത്മാവിൻ്റെ ജീവനായ തിരുരക്തത്തെയും സൂചിപ്പിക്കുന്നു. ദൈവകരുണയുടെ ഡയറിയിൽ 299-ാമതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധി നൽകുന്ന, വെണ്മ നൽകുന്ന തിരുജലം, നമ്മുടെ മനുഷ്യ സങ്കടങ്ങളെല്ലാം തുടച്ചു മാറ്റുന്ന കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുജലം, പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ച് സൗഖ്യത്തിൻ്റെ നിറവിലേക്ക് കൊണ്ടുപോകുന്ന തിരുരക്തം, ഇത് രണ്ടും പ്രകാശമാനമായിട്ട് ഈ രശ്മികളായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈശോയുടെ കണ്ണുകൾ കുരിശിലെ കണ്ണുകൾക്ക് സമാനമായിട്ട് ആണ് എന്നാണ് ദൈവകരുണയുടെ അപ്പസ്തോലയായ ഫൗസ്തീന പുണ്യവതിയോട് ഈശോ പറയുക. കുരിശിലെ നോട്ടം പോലെയാണ് ആ നോട്ടം. അതായത് കുരിശുമരണത്തിന് മുമ്പ് പീഡാസഹനങ്ങളുടെ പൂർണ്ണതയിൽ ഈശോ ലോകത്തെ നോക്കിയ ഒരു നോട്ടമുണ്ട്. അത് ആശ്വാസത്തിൻ്റെ നോട്ടമാണ്, ഒരുപക്ഷെ ആത്മസംതൃപ്തിയുടെ നോട്ടമാണ്, ഒപ്പം കുരിശിലേക്കുള്ള ക്ഷണമാണ്. ഈശോയുടെ കണ്ണുകൾ കുരിശിലെ കണ്ണുകൾക്ക്, കുരിശിലെ നോട്ടത്തിന് സമാനമായ ഒരു നോട്ടമാണ്. അവിടുത്തെ കരങ്ങൾ ആശീർവദിക്കുന്നത് പോലെയാണ് ദൈവകരുണയുടെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവകരുണയുടെ ചിത്രത്തിൻ്റെ ആശീർവാദം ഉത്ഥിതനായ ഈശോയുടെ ആശീർവാദത്തെ സൂചിപ്പിക്കുന്നു. അതായത് മുറിവേറ്റ കരങ്ങൾ കൊണ്ട്, ആണിപ്പഴുതുകളേറ്റ തൻ്റെ കരങ്ങൾ കൊണ്ട് ഈശോ ലോകത്തെ ആശീർവദിക്കുന്നതിൻ്റെ സൂചകമായിട്ടാണ് കർത്താവ് കരങ്ങൾ ഉയർത്തി ലോകത്തെ ആശീർവദിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈശോയുടെ ആ ചിത്രത്തിന് താഴെ എഴുതിയിരിക്കുന്ന വാക്കുകൾ: ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, കർത്താവെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പൂർണ്ണമായിട്ട് ഈശോയിൽ ശരണപ്പെടുന്നു, പൂർണ്ണമായി തമ്പുരാനെ വിട്ടുകൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മയാണ്. അതായത് കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ വഴിയായിട്ട് കരഗതമായിരിക്കുന്ന ദൈവകരുണ സ്വന്തമാക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും കർത്താവിൽ ആശ്രയിക്കാൻ,
കർത്താവിനോട് കൂടെയായിരിക്കുവാൻ, കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ തക്ക രീതിയിലുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പെസഹാ രഹസ്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ഈശോ പ്രകടമാക്കി, അതിൻ്റെ പൂർണ്ണതയായിട്ടാണ് ദൈവകരുണയുടെ ചിത്രത്തിൽ കർത്താവ് വെളിപ്പെടുക. അപ്പോൾ കർത്താവിൻ്റെ കരുണയുടെ പ്രഘോഷകരായി നമ്മൾ മാറുമ്പോൾ ദൈവകരുണയുടെ ചിത്രം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് പീഡാസഹനങ്ങളുടെ രക്ഷാകര ചരിത്രത്തിൻ്റെ എല്ലാം ഒരാകെ തുകയാണ് ഈ ചിത്രമെന്ന് പറയാം. അത് ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുത്ത, ഈശോയുടെ തന്നെ നിർദ്ദേശപ്രകാരം ഫൗസ്തീന പുണ്യവതി തൻ്റെ കുംഭസാരക്കാരനുമായി ഈ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച്, ഫാദർ സോപ്പോച്ചോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ കൂടി ഇടപെടൽ വഴിയായിട്ട് അവരുടെ മഠത്തിൻ്റെ മുകളിൽ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഈ ചിത്രം വരച്ച് പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായി. പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൈവകരുണയുടെ ഭക്തിക്ക് ഔദ്യോഗിക അംഗീകാരം നൽകിയപ്പോൾ ഈ ചിത്രം പരസ്യ വണക്കത്തിനായിട്ട് നൽകുകയും ചെയ്തതാണ്. അപ്പോൾ ദൈവകരുണയുടെ ചിത്രം ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, കർത്താവിൻ്റെ കരുണയിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒന്നാണ്. കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രതീകമാണ്, കർത്താവിൻ്റെ കരുണയുടെ പ്രതീകമാണ്, കുരിശുമരണത്തിൻ്റെ സൂചകമുണ്ട്, കർത്താവിൻ്റെ കരുണയിലേക്കുള്ള വിളിയുണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെയേറെ അർത്ഥപൂർണമാണ് ഈ കർത്താവിൻ്റെ ദൈവകരുണയുടെ ചിത്രം. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ ദൈവകരുണയുടെ ചിത്രം നമുക്ക് കൊണ്ടു നടക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ തീർച്ചയായിട്ടും ദൈവകരുണയുടെ ചിത്രം സ്ഥാപിക്കാം. ഒപ്പം ഹൃദയങ്ങളിലും കർത്താവിൻ്റെ കരുണയുടെ ചിത്രം, ദൈവകരുണയുടെ ഈശോയെ ഹൃദയത്തിൽ കൂടി നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ കർത്താവിൻ്റെ വലിയ കരുണയിലേക്ക്, കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ ഓർക്കുന്ന ഈ നോമ്പുകാലത്ത് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവകരുണയുടെ ചിത്രം ഒരു പടി കൂടി ഈശോയിലേക്ക് നമ്മളെ അടുപ്പിക്കട്ടെ.